നമ്മളിപ്പോൾ പോകുന്നത് അസാകുസ സെൻസോജി ടെമ്പിളിലേക്കാണ്. ടോക്കിയോ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ടോക്കിയോ മെട്രോ വഴി അസാകുസ സ്റ്റേഷനിൽ എത്തിച്ചേരാവുന്നതാണ്. ബസ്സിലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ എത്തിയിരിക്കുന്നത് അസാകുസ ടെമ്പിളിലാണ്. ടോക്കിയോയിൽ ഏറ്റവും പുരാതനമായ ബുദ്ധക്ഷേത്രം. അസാകുസ ടെമ്പിളിനോട് ചേർന്ന് തന്നെ ഒരു ഷ്രൈനുമുണ്ട്, അസാകുസ ഷ്രൈൻ. അപ്പോൾ രണ്ടും ഒരേ സ്ഥലത്താണ്. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് അസാകുസ സെൻസോജി ടെമ്പിളിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയറി പോകുന്നത് യഥാർത്ഥ എൻട്രൻസ് അല്ല, വേറൊരു എൻട്രൻസ് വഴിയാണ് നമ്മൾ കയറുന്നത്. ഈ കയറിപ്പോകുന്ന എല്ലാ വഴികളിലും നിറയെ ഷോപ്പുകളാണ്. മെയിനായിട്ട് റെസ്റ്റോറൻറ്റുകളാണ് കൂടുതൽ. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിനീർ എല്ലാം വിൽക്കുന്ന കടകളും, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഓ ട്രഡീഷണൽ രീതിയിലുള്ള സാധനങ്ങൾ വിൽക്കുന്നത്, ട്രഡീഷണൽ സീഡ്സ് അങ്ങനെയുള്ള വിൽക്കുന്ന കടകൾ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സെൻസോജി ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ് വഴി കയറാൻ പോവുകയാണ്. ആദ്യം ടെമ്പിളിലോട്ട് കയറുന്ന വഴിക്ക് ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഇടതുവശത്തായിട്ട് കാണുന്നൊരു 5-സ്റ്റോറിയുടെ പഗോഡയാണ്. നല്ലൊരു കൺസ്ട്രക്ഷനാണിത്, വളരെ കളർഫുള്ളായിട്ട് കാണുന്നൊരു കൺസ്ട്രക്ഷനാണ്. രാത്രി ഈ സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നൊരു ഇതാണ്, വ്യൂ ആണ്. അവിടുന്ന് നമ്മളിത് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് സെൻസോജി ടെമ്പിൾ. നിങ്ങൾക്ക് തോന്നുന്നില്ലേ വളരെ കളർഫുള്ളാണ് സെൻസോജി ടെമ്പിൾ, വളരെ നല്ല കൺസ്ട്രക്ഷനാണ്. കാര്യം ജപ്പാനിലെ എപ്പോഴും എർത്ത്വേക്ക് ഉണ്ടാകുന്നതാണ്, അപ്പോൾ അതിനെയെല്ലാം അതിജീവിക്കുന്ന തരത്തിലുള്ള കൺസ്ട്രക്ഷനാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ക്ഷേത്രത്തിലോട്ടൊന്ന് കയറി കാണാം. ക്ഷേത്രത്തിലെ എന്താ പറയുക, ചുമർചിത്രങ്ങളും പിന്നെ കൺസ്ട്രക്ഷൻ രീതിയും എല്ലാം ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കഥയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ഒരു എൻട്രൻസ് വഴി അകത്തോട്ട് കയറി. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം കളർഫുൾ, വളരെ കളർഫുള്ളാണ്. ഞാൻ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രം കണ്ടിട്ടില്ല. ഇതെല്ലാം ചെയ്തിരിക്കുന്ന നല്ല പെയിൻറ്റിംഗ് ആണ്, നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിംഗ് ആണ്. പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ഇവിടുത്തെ ടെമ്പിളിലെ മെയിൻ പൂജ ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. അവിടെ ജപ്പാനിലെ ബുദ്ധിസ്റ്റുകാരുടെ ഒരു സിമ്പലാണ് അവിടെ പൂജിക്കുന്നത്. അപ്പോൾ ആ സിമ്പിൾ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു സിമ്പിളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്, നാസി സിമ്പിൾ. അതുമായിട്ട് വളരെയധികം ഒരു സാമ്യമുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഇതിൻ്റെ കഥയിലോട്ട് കടക്കാം. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് 628 ഇതിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ക്ഷേത്രത്തിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തൂടെ ഒഴുകുന്ന ഒരു സുമിദ റിവർ ഉണ്ട്. ആ സുമിദ റിവറിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന രണ്ട് മീൻ പിടുത്തക്കാർക്ക് ഒരു വിഗ്രഹം കിട്ടി. കണ്ണോൺ എന്ന് പറയും, അതായത് ജാപ്പനീസ് രീതി അനുസരിച്ച് അതൊരു ഗോഡസ് ഓഫ് മേഴ്സി, ആ ഒരു വിഗ്രഹം കിട്ടി. അപ്പോൾ ഇവർ ഇതിനെ പരമാവധി
ഉപേക്ഷിക്കാൻ നോക്കി, അതായത് തിരിച്ച് നദിയിലോട്ട് തന്നെ ഒഴുകി വിടാൻ നോക്കി, എന്നിട്ടും ഇത് തിരികെ ഇവരെ കയ്യിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഇതിലെന്തോ ഒരു നിമിത്തം കണ്ട് അവരെ എന്താ പറയുക, അവിടുത്തെ ഗ്രാമമുഖ്യനോട് പറയുകയും ഗ്രാമമുഖ്യൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മളിവിടെ ഒരു ക്ഷേത്രം പണിത് അതിന് വിഗ്രഹത്തിനെ പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആരംഭം. അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫൈവ് സ്റ്റോറി ബിൽഡിങ്ങും അതേപോലെ തന്നെ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മരവും ഒക്കെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ എല്ലാം നശിച്ചു പോയതാണ്. ആ മരം പിന്നീട് കിളിർത്ത് വന്നതാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു കഥയും ഞാൻ കേട്ടു ഇവിടെ. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം. AD 645 ആയപ്പോഴത്തേക്ക് അത് നല്ലൊരു ക്ഷേത്രമായിട്ട് മാറി. പിന്നീടുള്ള ഭരണാധികാരികൾ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ബുദ്ധിസം ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നും ജപ്പാനിലോട്ട് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്വാധീനവും ഇവിടെ ഉണ്ടായി. ഇപ്പം ബോധിസത്വ കണ്ണോൻ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തോട്ടുള്ള വഴിയിലുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടെ നടക്കുക, ഒരുപാട് സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ കിട്ടും. എന്താ മെയിനായിട്ട് സുവനീഴ്സാണ് മെയിനായിട്ട് എല്ലാത്തിനും റേറ്റും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു പാവകളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് എന്താ പറയുക, ട്രഡീഷണൽ സ്വീറ്റ്സ് വിൽക്കുന്ന ഷോപ്പുകൾ, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് വളരെയധികം. ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെയധികം ഫേമസാണ്. ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് ഫുഡ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിന് തന്നെ വളരെ ഒരു പഴമയുടെ കഥ പറയാനുണ്ട്. ഈ ടെമ്പിൾ ഡെവലപ്പായി വന്നപ്പം മുതൽ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഇതേപോലെ ഇതിന് ചുറ്റുമുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി അങ്ങനെ ഡെവലപ്പായി വന്നതാണ്. ഇതൊരു ഓർണമെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഡ്രസ്സ് ടെമ്പിളിൻ്റെ മാതൃക ടെമ്പിളിൻ്റെ സിമ്പിളൊക്കെ പതിച്ചിട്ടുള്ള ഡ്രസ്സ് വിൽക്കുന്ന കടകളുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്, അതായത് സാമുറായി സോഡ്സ് എല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പാണ്. സാമുറായി ആരാണെന്നറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമുറായി സോഡാണ്. വളരെ നല്ലൊരു ഡിസൈനാണ് ഇത് സാമുറായി സോഡ്. എനിക്ക് വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു സോഡ് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആരോ എന്നെ പറഞ്ഞു വിലക്കി, കസ്റ്റംസിലൊക്കെ അത് പ്രശ്നമാവും, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് ആ ഒരു ആഗ്രഹം. പക്ഷെ ഇപ്പോഴും ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ അറിയില്ല, ഒന്ന് അന്വേഷിക്കണം. ഇത് ഇവിടുത്തെ മെയിൻ എൻട്രൻസാണ്. വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസാണ്. ഇതും വളരെയധികം ഫേമസാണ്. പിന്നെ ഇതിൻ്റെ മുന്നിൽ തന്നെ കണ്ടില്ലേ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് രീതിയിലുള്ളൊരു ലാൻഡിൻ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇരു സൈഡിലുമുള്ള വിഗ്രഹങ്ങൾ, ഇതെല്ലാം എന്താ പറയുക വളരെയധികം നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഇത്രയും ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ടൂറിസ്റ്റുകൾ വന്നിട്ട് പോലും ക്ഷേത്രത്തിന് യാതൊരു എന്താ പറയുക വൃത്തികേടോ അങ്ങനെയുള്ള ഒരു രീതിയിലും മാലിന്യമാവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ ഡോറിന് കാമിനാരിമോൺ എന്നാണ് പറയുന്നത്. ഇത് എന്താ പറയുക വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ രീതിയാണ്. ഇവിടുത്തെ എപ്പോഴും ഉണ്ടാകുന്ന ഭൂകമ്പത്തിനെല്ലാം അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അത്ര നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. എനിവേ ഈ ക്ഷേത്രം മാത്രമല്ല എല്ലാ കൺസ്ട്രക്ഷനും നല്ല രീതിയിൽ ഭൂകമ്പത്തിനെ അതിജീവിക്കാൻ തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് അസാകുസ ടെമ്പിളിനോട് ചേർന്ന് തന്നെ ഒരു ഷ്രൈനുണ്ട്, ഷിൻഡോ ഷ്രൈൻ. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു
എന്താണ് ഇവിടെ ജപ്പാനിലെ ടെമ്പിൾസ്, പിന്നെ അതേപോലെ ഷൈൻ തിരിച്ചറിയാനുള്ള എളുപ്പവഴി. ഷൈനിൻ്റെ മുന്നിൽ ഒരു ടോറി എന്നറിയപ്പെടുന്ന ഒരു ഗേറ്റ് കാണും. പക്ഷേ എന്നാൽ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഷിൻഡോ ഷൈനും ടെമ്പിൾസും ബുദ്ധിസ്റ്റ് ടെമ്പിൾസും തിരിച്ചറിയാനുള്ള പ്രധാന എന്താ പറയുക മെയിൻ ഐഡിയ. പിന്നെ അതേപോലെ ഷൈൻസിൻ്റെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വാട്ടർ ടാങ്ക്, ബോഡിയെല്ലാം പ്യൂരിഫൈ ചെയ്യാനുള്ള വാട്ടർ ടാങ്ക്. പക്ഷെ ഞാനത് ബുദ്ധിസ്റ്റ് ടെമ്പിളിലും കണ്ടു കേട്ടോ, അപ്പം അത് പറയാൻ പറ്റത്തില്ല. ടോറിയായിരിക്കും മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അസാകുസ ടെമ്പിൾ ആൻഡ് ഷ്രൈൻ, ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രവും അതുപോലെ തന്നെ ഷിൻഡോ ഷ്രൈനും. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോക്കിയോയിലെ തന്നെ ഏറ്റവും അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണിത്. അതുപോലെ തന്നെ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രവും എനിക്ക് തോന്നുന്നു വർഷം തോറും ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോറിനേഴ്സ് ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്യണമുണ്ട്. കാര്യം അത്രയധികം ഫേമസാണ് ഈ ക്ഷേത്രം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.